ഐഎസ്എൽ 10ാം സീസണിൽ ബംഗളൂരു എഫ്സിയെ തോൽപ്പിച്ച് ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ സീസണിലെ കണക്ക് തീർത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം. കമലേഷിന്റെ വിവരങ്ങളുമായി കമലേഷ്. ആവേശകരമായ പോരാട്ടമായിരുന്നു. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജയത്തോടെ ഈ സീസൺ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. വിവരങ്ങൾ ഐ എസ് എല്ലിൻ്റെ 10ാം സീസണിൽ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ബംഗളൂരു എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയത്. ഗോൾരഹിതമായിട്ടുള്ള ആദ്യ പകുതിക്ക് ശേഷമാണ് ഈ മൂന്ന് ഗോളുകളും പിറന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആവേശം അവസാന നിമിഷം വരെ നിലനിന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയം നേടുകയായിരുന്നു. രണ്ടാമത്തെ പകുതി ആരംഭിച്ചപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടി. തുടർന്ന് ആ ലീഡ് ഉയർത്തുകയായിരുന്നു. എന്നാൽ 90ാം മിനിറ്റിലാണ് ബംഗളൂരു എഫ് സി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ മടക്കിയത്. അതോടെ പോയിന്റ് ഗോൾ നില 1-2 എന്ന നിലയിലാണ് കളി അവസാനിക്കുമ്പോഴുണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ സീസണിലെ അവസാന മത്സരത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കണക്ക് ബ്ലാസ്റ്റേഴ്സ് തീർത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മത്സരം ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതിൻ്റെ ആവേശം തന്നെയാണ്. ആവേശം ഇപ്പോഴും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമലേഷിൻ്റെ വിവരങ്ങളുമായി കമലേഷ്. ആവേശകരമായ ഒരു മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ കണക്ക് തീർത്തിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. എങ്ങനെയാണ് അവിടുത്തെ ആവേശം? ബി, തീർച്ചയായും ഐ എസ് എല്ലിന്റെ 10ാം സീസണിലെ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ കൊച്ചി അക്ഷരാർത്ഥത്തിൽ ഒരു മഞ്ഞക്കടലായി ഇരമ്പുന്നു എന്ന് തന്നെ വേണം. ചേട്ടാ, ഇപ്പൊ ആവശ്യത്തെ കളിയെ സംബന്ധിച്ചിടത്തോ വെച്ചാൽ നമ്മുടെ പ്ലേ മേക്കർ, അതായത് അഡ്രിയാൻ ലൂണ ഫോർവേഡ് പൊസിഷനിൽ വന്നതും സെന്ററിൽ നിന്ന് പ്ലേ മേക്ക് ചെയ്യാനായിട്ട് ഒരു പുതിയ റോളിൽ ഒരാളെ കണ്ടെത്തണം. അതല്ലെന്നുണ്ടെങ്കിൽ ഫോർവേഡ് പൊസിഷനിലേക്ക് പുതിയ സ്ട്രൈക്കർ ഇറക്കിക്കൊണ്ട് പഴയ പോലെ തന്നെ ലൂണെ താഴേക്കോട്ട് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കളി നല്ല രീതിയിൽ പ്ലേ മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു പ്ലേ മേക്കറെ കുറവാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നത്. ചൈന വന്മതിൽ പോലെ ഉറച്ചതാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈനപ്പ്. അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ പ്ലേ മേക്കർ സ്ഥാനത്തേക്ക് ലൂണായി തിരിച്ചുകൊണ്ടുവന്നാണ് ഞങ്ങളുടെ ആരാധകരുടെ ഓരോരുത്തരുടെ ആവശ്യം. കഴിഞ്ഞ മത്സരത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കോമനോവിച്ചിനെതിരെ ചില വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ ആരാധകർ വലിയ പിന്തുണയാണ് വുക്കോമനോവിച്ചിന് നൽകിയത്. ഇന്നിപ്പോൾ ഈ ഒരു വിജയം വുക്കോമനോവിച്ചിനുള്ള ഒരു വിജയമായി തന്നെ ടീം നൽകുന്നു. തീർച്ചയായും നമ്മുടെ കോച്ച് എന്ന രീതിയിൽ അദ്ദേഹം രണ്ടാമത്തെ വർഷമാണ് ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിനോട് തുടരുന്നത്. തീർച്ചയായും ഇത്രയും പ്ലേ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അത് വിജയം നമ്മൾ ഇനിയും കാണാനിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ട്രയലാണ്. അപ്പോൾ ടീമൊന്ന് ടീം വർക്ക് ആയി വരണമെങ്കിൽ തന്നെ രണ്ടു മൂന്ന് കളികൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ടീം നല്ല രീതിയിൽ സ്കോഡായി വരുത്തുള്ളൂ. പിന്നെ ഈ ലൂണയെ മേളിൽ കളിച്ചതിനോട് ചെറുതായിട്ട് ഒരു പോരായ്മ കുറവുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പ്ലേ മേക്കറാണ് അദ്ദേഹം. ഒരിക്കലും പ്ലേ മേക്കറായ ഒരാളെ ഫോർവേഡിലോട്ട് വിടുന്നത്, അറ്റാക്കിംഗ് തേർഡിലോട്ട് വിടുന്നത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായിരിക്കുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻ മത്സരങ്ങളിലൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒത്ത എതിരാളിയായിരുന്നു ബംഗളൂരു എഫ് സി എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ തീരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് ബംഗളൂരു എഫ് സി മാറിപ്പോയി എന്നുള്ള അല്ല, ബാംഗ്ലൂർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ ബാക്ക് ബിൽഡപ്പ് ചെയ്ത് സ്ലോ ഗെയിമിലൂടെ കളി റിക്കവർ ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷെ അവർ ബോൾ പാസിംഗിൽ ഏറ്റവും തന്നെ ബാംഗ്ലൂർ ആണ് എനിക്ക് തോന്നുന്നത് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ എങ്കിലും അറ്റാക്കിംഗ് തേർഡിലോട്ട് വരുമ്പം ബാംഗ്ലൂർ ഇച്ചിരി ഡൗൺ ആയി പോയെന്നുള്ളതാണ് എന്റേതായിട്ടും ഈ കാണികളുടെയൊക്കെ തോന്നൽ. അങ്ങനെ ആയിരിക്കും അതെനിക്ക് തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ് എബി കൊച്ചിയുള്ളത്. അവരുടെ ആവേശം കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സ് കീഴടക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ സീസണിൽ ഒരു നോക്കൌട്ട് മത്സരത്തിൽ വലിയ ഒരു അപമാനം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏൽക്കേണ്ടി വന്നു. അതിനുള്ള തിരിച്ചടിയായി ഒരു മധുര പ്രതികാരമായി ഈ വിജയം. യെസ്, തീർച്ചയായും കമലേഷ്, ആദ്യത്തെ പകുതി ഗോൾരഹിതമായിട്ടുള്ള ഒരു ആദ്യ പകുതി നമ്മൾ കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ പകുതി ആരംഭിച്ചു.
ആരംഭിക്കുമ്പോൾ തന്നെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് മത്സരത്തിലേക്ക് അവരുടെ അപ്രമാദിത്വം കാണിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. അതിനുശേഷം ലീഡ് ഉയർത്തുന്നു. ഏറ്റവും അവസാനം ആ 90 മിനിറ്റിൽ ആ ഗോൾ വീണില്ലായിരുന്നുവെങ്കിൽ അല്പം കൂടി മധുരതരമാകുമായിരുന്നു ഈ ഒരു വിജയം. തീർച്ചയായും ബേബി, അവസാന നിമിഷം വെറുതെ ഒരു ഗോൾ വഴങ്ങി എന്നുള്ള നിലയിലേക്ക് തന്നെയായിരുന്നു. അതൊരു അധ്വാനത്തിന്റെ ഫലമായി ബംഗളൂരുവിന് ലഭിച്ച ഒരു ഗോൾ ആയിരുന്നില്ല, ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയുടെ ഭാഗമായി ഉണ്ടായ ഒരു ഗോളാണ്. ആ ഗോൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇരട്ടി മധുരമായി ഈ വിജയം മാറിയേനെ എന്നുള്ളതാണ് ആരാധകരും ആ നിലയിൽ തന്നെയുള്ള അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിനം തന്നെയാണ്. കഴിഞ്ഞ സീസണിലുണ്ടായ തിരിച്ചടിക്ക് വലിയ ഒരു പ്രതികാരം കൊച്ചിയിൽ സ്വന്തം തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് അയൽക്കാരായ ബംഗളൂരുവിന്, ചിരവൈരികളായ ബംഗളൂരുവിന് നൽകി എന്ന് തന്നെ പറയേണ്ടി വരും. ആരാധകരുടെ ആവേശം വലിയ അത്യുന്നതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് കാണാവുന്നതാണ്. തീർച്ചയായും ഞങ്ങളുടെ ദാഹം ഇതുവരെ മാറിയിട്ടില്ല ചേട്ടാ. അടുത്ത പ്രാവശ്യം എന്തായാലും രാഹുൽ, കെ പി രാഹുൽ തിരിച്ചു വരും. അപ്പം ലൂണ എന്തായാലും തിരിച്ച് സെൻട്രൽ ഫോർവേഡിലേക്ക്, സെൻട്രൽ പൊസിഷനിലേക്ക് വരും. അപ്പൊ തീർച്ചയായും അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണകരമായിരിക്കും. ഇപ്പൊ രാഹുലിനെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ വിങ്ങറിൽ നിന്നുള്ള അറ്റാക്ക് തോനെ പോകുന്നില്ല. അപ്പം പുതിയതായിട്ട് വന്ന ഒരു ഫോർവേഡിന്റെ പേര് പോലുള്ള ആൾക്കാരുടെ ഇനി ടച്ച്, അതായത് ടീമുമായിട്ട് ഒന്ന് ടച്ച് ആയി വന്നെങ്കിൽ മാത്രമേ ഗോൾ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയത്തുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് സീസണിൽ ഫസ്റ്റ് കളിയാണ് ഇപ്പൊ കഴിഞ്ഞത്, ഇനിയും കളികൾ ബാക്കി കിടക്കുക. ഇപ്പൊ രാഹുലിനെ പോലുള്ള എക്സ്പീരിയൻസ് താരങ്ങൾ വരുന്ന ഉടനെ രാഹുൽ ലൂണയ്ക്ക് തിരിച്ച് സെന്റർ ഫോർ മിഡ്ഫീൽഡിലേക്ക് വരാം. മിഡ്ഫീൽഡിൽ നിന്ന് പ്ലേ മേക്ക് ചെയ്യാനായിട്ട് ലൂണയെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരൻ ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിലില്ല. പിന്നെ ബ്ലാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്ക് ലൈനപ്പ് പക്കാ സ്ട്രോങ് ആണ്. അവർ ഓവർലോഡ് താങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് കളിയിൽ നമുക്ക് വീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഓവർലോഡ് ബാക്ക് ലൈനപ്പ് തീർച്ചയായും പ്രവീർ ദാസ് ആണെന്ന് തോന്നുന്നു. കളിക്കിടയിൽ നല്ല രീതിയിൽ ടയർഡായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. തീർച്ചയായും അതുകൊണ്ടായിരിക്കും ഈ ഒരു ഹോം ഗ്രൗണ്ടിൽ ഇത്തരത്തിലൊരു ഗോള് വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എവേ മാച്ചൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടിയാണ്, ലീഗാണല്ലോ. അപ്പൊ എവേ മാച്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സ്വന്തം ഗ്രൗണ്ടിൽ വഴങ്ങിയിരിക്കുന്ന ഈ ഗോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചടിയാകാനായിട്ടുള്ള ഒരു ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തൽ ഈ ആരാധകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കളിപറച്ചിലുകാരുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടാവുന്നുണ്ടോ? എബി, ആ നിലയിൽ അതൊരു വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയില്ല. എന്തായാലും അഗ്രഗേറ്റ് സ്കോർ എന്ന് നോക്കുമ്പോൾ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും സ്വന്തം ഗ്രൗണ്ടിൽ ഏറ്റ ഒരു ഗോൾ എന്ന് പറയുന്നത് തീർച്ചയായും ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. ഇതിപ്പം ഫസ്റ്റ് കളിയല്ലേ, ഫസ്റ്റ് കളി വെച്ച് നമുക്കൊരു കളിയെ ഒരു ടീമിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. തീർച്ചയായും തുടർന്നുള്ള കളികൾ കണ്ടെങ്കിൽ മാത്രം ഇനി പ്ലേയേഴ്സിന്റെ സ്കില്ലുകളും പ്ലേ ക്വാളിറ്റിയൊക്കെ നമ്മൾ കാണാൻ കടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും പ്ലേയേഴ്സിനെ നമ്മൾ ഒറ്റ കളി കൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. തീർച്ചയായും എബി, ആരാധകരുടെ അഭിപ്രായം അത് തന്നെയാണ്. പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിരോധം ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതുമാണ്. ഏതായാലും മുന്നേറ്റ നിരയിൽ, മധ്യനിരയിൽ കളിക്കേണ്ടിയിരുന്ന ലൂണയെ മുന്നേറ്റ നിരയിൽ ഇറക്കി കളിപ്പിച്ചത് ഈ മത്സരത്തിൽ ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ ആശങ്ക. വരാനിരിക്കുന്ന മത്സരങ്ങളിലും ഈ രീതി തുടർന്നാൽ അത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന് വേണ്ടി കെ പി രാഹുലും ബ്രൈസ് മിറാണ്ടയും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ദേശീയ ടീമിനൊപ്പമാണുള്ളത്. അവർ തിരിച്ചു വരുന്നതോടുകൂടി മുന്നേറ്റ നിര കൂടുതൽ ശക്തമാകും. അതോടൊപ്പം ലൂണയെ മധ്യനിരയിലേക്ക് മാറ്റി കൂടുതൽ മികച്ച തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. എബി, തീർച്ചയായും ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് കയറുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ബ്ലാസ്റ്റേഴ്സ് 10 സീസണിൽ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ്. പരാജയപ്പെടുത്തിയത് ബംഗളൂരുവിനെയാണ് എന്നുള്ളതാണ് ഈ വിജയത്തിന് മധുരം ഇരട്ടിയായി നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിവരങ്ങൾ നൽകിയത് കമലേഷാണ് കൊച്ചിയിൽ നിന്ന്.